നമസ്കാരം ഇന്ന് കന്നി കന്നിയഞ്ച് ഒരു മലയാളി എന്ന നിലയിൽ ഏറ്റവുമധികം ഞാൻ ലജ്ജിക്കുന്നത് ഈ ദിവസമാണ് ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധിയായതിൻ്റെ ഓർമ്മയാണ് കന്നി അഞ്ചെന്ന് എല്ലാവർക്കും അറിയാം ഇന്നേക്ക് തൊണ്ണൂറ്റിയെട്ട് വർഷം മുൻപ് ശിവഗിരിക്കുന്നിൽ ആത്മ അദ്ദേഹം പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേർന്നതിൻ്റെ ഓർമ്മദിനം പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ പ്രവാചകൻ ഇന്നും മലയാളികളിലെ ഒരു സമുദായത്തിൻ്റെ മാത്രം ഓർമ്മയായി അവശേഷിച്ചു പോയത് ആ സമുദായം പോലും ആരായിരുന്നു ഞങ്ങളുടെ ഗുരുദേവൻ എന്നതിനെക്കുറിച്ച് പഠിക്കാനോ പ്രചരിപ്പിക്കാനോ ശ്രമിക്കാത്തത് എൻ്റെ ദുഃഖത്തിന് ഹേതുവാകുന്നു ഗുരുദേവൻ്റെ ജീവിതം പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുകയും അദ്ദേഹത്തിൻ്റെ മഹാ ആത്മീയ തേജസ്സിൽ അലിഞ്ഞു ചേരുകയും ചെയ്ത ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു മഹാഗുരുവിനെ ലോകം അറിയുന്നില്ലല്ലോ എന്നോർത്ത് കരയാൻ മാത്രമേ സാധിക്കൂ അങ്ങനെ വ്യാകുലപ്പെടുന്ന ആയിരക്കണക്കിന് ശ്രീനാരായണീയരിൽ ഒരാളാണ് എളിയവനായ ഈ ഞാനും ഗുരുദേവൻ ഈഴവനു ദൈവം മാത്രമായി അവശേഷിക്കുന്നത് അദ്ദേഹം ഈഴവനായതുകൊണ്ടും മലയാളിയായതുകൊണ്ടുമാണ് അദ്ദേഹം മറ്റൊരു സമുദായത്തിൽ പിറന്നിരുന്നെങ്കിൽ അത് ഹിന്ദു സമുദായത്തിലെ മറ്റൊരു വിഭാഗത്തിലോ ക്രൈസ്തവ വിഭാഗത്തിലോ അല്ലെങ്കിൽ ഇസ്ലാം വിഭാഗത്തിലോ ആയിരുന്നെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാപുരുഷനായി ചരിത്രത്തിൽ ഇടം പിടിക്കുമായിരുന്നു എബ്രഹാം ലിങ്കിനെയും മാർട്ടിൻ ലൂഥർ കിങ്ങിനെയും മഹാത്മാഗാന്ധിയെയും നെൽസൺ ഒക്കെ നമ്മൾ ആഗോള പ്രതിഭാസമായി വാഴ്ത്തുമ്പോഴും അവരെക്കാൾക്ക് ഒരുപാട് ഒരുപാട് മുകളിൽ ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്ന് കടന്നുപോയ ഗുരുദേവൻ ഈഴവ സമുദായത്തിൻ്റെ രക്ഷകനായി മാത്രം അറിയപ്പെടുന്നത് ഖേദകരമല്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പഠിപ്പിച്ച ഏക ആത്മീയ ആചാര്യൻ ഗുരുദേവനാണ് ബാക്കിയെല്ലാവരും ഞങ്ങളുടെ ജാതി ഞങ്ങളുടെ മതം ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ഏകഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറയുമ്പോൾ മതവും ജാതിയുമായിരുന്നു ഈ നാടിൻ്റെ സംസ്കാരം എന്നോർക്കുക ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ ഗുരുദേവ സന്നിധിയിൽ എത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി മടങ്ങാൻ നേരം പറഞ്ഞ ഒരു വാക്കുണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ ജാതിയുടെ പേരിൽ ഇപ്പോഴും കൊല നടക്കുമ്പോൾ ജാതി വിവേചനം നടക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഈ കേരളത്തിൽ മാത്രം വന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നത് മാത്രം വിലയിരുത്തുമ്പോൾ ഒന്നറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജാതി കോമരങ്ങൾ വാണിരുന്ന നാടായിരുന്നു കേരളമെന്ന് അക്കാലത്താണ് ഗുരുദേവൻ പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഓർക്കുക ഡോക്ടർ പൽപ്പുവിനെ പോലെ ഒരു മഹാനായ മനുഷ്യൻ അദ്ദേഹം ഈഴവനായതുകൊണ്ട് മാത്രം പ്രതിഭാതനായിട്ടും ഇവിടെ മെഡിസിൻ പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയില്ല മദ്രാസിൽ പോയി പഠിച്ചു കേംബ്രിഡ്ജിൽ പോയി ഉപരിപഠനം നടത്തി തിരിച്ചു വന്നിട്ടും ഈഴവനായതുകൊണ്ട് തൊഴിലില്ല എന്ന് പറഞ്ഞ കേരളമായിരുന്നു ഇത് നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ മഹിമ എപ്പോഴും പാടുമ്പോൾ ഓർക്കുക ഡോക്ടർ പൽപ്പു ഈഴവനായതുകൊണ്ട് മദ്രാസിൽ പോയി ജോലി ചെയ്യേണ്ടി വന്നു കേരളത്തെ സേവിക്കാൻ നാസ്തികനായ ഡോക്ടർ പൽപുവാണ് ഗുരുദേവനോട് പറഞ്ഞത് ശ്രീനാരായണ ധർമ്മം മാത്രമാണ് ലോകത്തിന് രക്ഷയെന്ന് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖത്തിനായി ഭവിക്കണം എന്ന ഒരു പ്രമാണം മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മളൊക്കെ നമ്മുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ് പലതും ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ആത്മസുഖത്തിനായി ചെയ്യുന്നത് തെറ്റല്ല പക്ഷെ നമ്മൾ നമ്മുടെ ആത്മസുഖത്തിനായി ചെയ്യുന്നത് അവരനു കൂടി സുഖമായി ഭവിക്കണം എന്ന മഹത്തായ ഒരു പ്രഭാഷണമായിരുന്നു ഗുരുദേവൻ്റേത് അവർണന് ഉദ്യോഗമില്ല അവർണന് വിദ്യാഭ്യാസമില്ല പോരാ അക്കാലത്ത് അവർണന് ദൈവവും നിഷിദ്ധമായിരുന്നു അവർണന് ക്ഷേത്രത്തിൽ പോവാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് നാല്പത്തിയഞ്ചോളം ക്ഷേത്രങ്ങൾ അവർണന് വേണ്ടി ഉണ്ടാക്കി അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ പലരും കലഹിച്ചു ഒരു ഈഴവന് എങ്ങനെ പ്രതിഷ്ഠ നടത്താൻ കഴിയും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് ആ എൻ്റെ ശിവൻ ഈഴവന്റെ ശിവനാവാം ഗുരുദേവന്റെ മാത്രം ശിവനാവാം ലോകത്തിൻ്റെ മുഴുവൻ ശിവനാവാം പിന്നീട് അത് കണ്ണാടി പ്രതിഷ്ഠയിലെത്തുമ്പോൾ പൂർത്തിയാവുകയാണ് ഓരോരുത്തരും ദൈവമാകുന്ന അസാധാരണമായ പ്രതിഷ്ഠ ആ ഗുരുദേവനെ നമ്മൾ മറന്നു കഴിഞ്ഞു ഈഴവ സമുദായത്തെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവും ഒരു സന്യാസി വര്യനും മാത്രമായി അവശേഷിക്കുകയാണ് ഗുരുദേവൻ അതിനൊക്കെ അപ്പുറത്തേക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവസ്പന്ദമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല ഗുരുദേവൻ എഴുതിയ ദൈവദശകം ഈഴവ കുടുംബങ്ങളിലെ സന്ധ്യാപ്രാർത്ഥനയാണ് ഞാൻ ജനിച്ചു വളർന്ന വീടിന് തൊട്ടടുത്തുള്ള കാഞ്ഞിരക്കാട്ടെ മാധവി ചടത്തി വിളക്ക് കത്തിച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് പാടുന്നത് കൂട്ടുകിടക്കാൻ പോകുമ്പോൾ കേട്ടാണ് ഞാൻ ആദ്യമായി ദൈവദശകം കേൾക്കുന്നത് പിന്നെ അത് മനസ്സിലങ്ങ് പതിഞ്ഞുപോയി ഇതുപോലെ മതമില്ലാത്ത സങ്കുചിത ചിന്തയില്ലാത്ത ഒരു പ്രാർത്ഥനാ ഗീതം ലോകത്ത് ഉണ്ടാവില്ല ലോകത്തെ എല്ലാ മനുഷ്യർക്കും പരിശീലിക്കാവുന്ന ഒരു അസാധാരണമായ ദൈവഗീതം മതമാണ് പലപ്പോഴും സമൂഹത്തിന് പ്രശ്നമുണ്ടാക്കുന്നത് ആത്മീയതയല്ല ദൈവമല്ല അതുകൊണ്ട് തന്നെ മതമില്ലാത്ത ഒരു ദൈവത്തെ പ്രഘോഷിച്ച ഈ മഹാപ്രവാചകനെ വിസ്മരിക്കരുതേ അദ്ദേഹത്തിൻ്റെ ഈ ഗീതമെങ്കിലും ഹൃദയസ്ഥമാക്കുക പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളത് വായിക്കുകയും ഇടയ്ക്കെങ്കിലും അത് ആത്മസുഖത്തിനായി ചെല്ലുകയും ചെയ്യുക ചില വരികൾ ഞാൻ കേൾപ്പിക്കാം ദൈവമേ കാത്തു ഞങ്ങളെ നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി നിൻപദം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലാസ്പകണം അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായൂജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പാരായണ ജയിക്കുക ചിതാനന്ദ ദയാന്ധു ജയിക്കുക ആഴമേറുന്നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം